ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിനെ പറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ ക്ലാസ്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട സെഷൻ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അവസാനിച്ചു. അതായത് പാർലമെൻറ്റ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ഗവർണർ, വൈസ് പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് തുടങ്ങിയ ആ ഒരു സെക്ഷൻ. ഇനി നമ്മൾ ജുഡീഷ്യറി എന്നൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഇന്ത്യയിലുള്ളത് ഇൻ്റഗ്രേറ്റഡ് ആയ ജുഡീഷ്യറാണ്, അഥവാ ഒരു സംയോജിത നീതിന്യായ വ്യവസ്ഥയാണുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഒരുമിച്ച് ചേർത്ത ഒരു നീതിന്യായ വ്യവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ച് തരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് ജുഡീഷ്യൽ കോർട്ട് ഇൻ ഇന്ത്യയാണ്. ഹയ്യസ്റ്റ് ജുഡീഷ്യൽ കോർട്ടാണ് ദ ഹയ്യസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. നമുക്ക് അപ്പീൽ പോകാൻ പറ്റുന്ന ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള കോർട്ടാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അത് ഹയ്യസ്റ്റ് ജുഡീഷ്യൽ കോർട്ടാണ്. ഓക്കെ, അത് പരമോന്നത നീതിപീഠം എന്നൊക്കെ പറയാവുന്ന കോർട്ടാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് തന്നെയാണ് ദ കസ്റ്റോഡിയൻ ഓഫ് എഫ് ആർ എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതേപോലെ അത് എഴുതാം. ഓക്കെ, കസ്റ്റോഡിയൻ ഓഫ് എഫ് ആർ, കസ്റ്റോഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതുപോലെ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, സുപ്രീം കോർട്ടിന് ഒരു പവറുണ്ട്. ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 13 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ തുടക്കത്തിൽ വരുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയാണ്. ജുഡീഷ്യൽ റിവ്യൂ, അതായത് ചില നിയമങ്ങൾ ഭരണഘടനയുടെ പ്രൊവിഷൻസിന്, ഭരണഘടനാ അനുച്ഛേദങ്ങൾക്കോ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനോ എതിരാണെങ്കിൽ അങ്ങനത്തെ നിയമങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഓക്കെ, അതേപോലെ അങ്ങനത്തെ നിയമങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ആ ഒരു പവറിനെയാണ് സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിന് എതിരെയാണെങ്കിൽ അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. റിവ്യൂ ചെയ്തിട്ട് അങ്ങനെ തെളിയുകയാണെങ്കിൽ അത്തരം നിയമങ്ങൾ റദ്ദാക്കാനുള്ള ഒരു അധികാരവും സുപ്രീം കോടതിക്കുണ്ട്. ഇത് ആർട്ടിക്കിൾ 13 ഇത് ജുഡീഷ്യൽ റിവ്യൂ എന്നറിയപ്പെടുന്നു. ഇത് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത ഒരു കൺസെപ്റ്റാണ്. അടുത്തത് നമുക്കുള്ളത് യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. നമുക്കൊരു 3-tier സ്ട്രക്ചറാണുള്ളത്, അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്സ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ലെവൽ, ഏറ്റവും സെൻട്രലായിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ കോർട്ട്. ഹൈക്കോർട്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ, ചിലപ്പോൾ ഒരു സ്റ്റേറ്റിനോ രണ്ടോ മൂന്നോ സ്റ്റേറ്റിനോ, ചിലപ്പോൾ ഒരു കേന്ദ്രപ്രദേശത്തിനും ഒരു കർണപ്രദേശത്തിനും ഒരു സ്റ്റേറ്റിനോ ഒരു ഹൈക്കോർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത സബോർഡിനേറ്റ് കോർട്സ്, ജില്ലാ കോടതി, സിവിൽ കോടതികൾ, മുനിസിപ്പൽ ആൻഡ് മജിസ്ട്രേറ്റ് കോടതികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ സുപ്രീം കോടതി ഹിസ്റ്ററിയിലേക്ക് പോവാണ്. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് പറയുമ്പോൾ നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിലേക്ക് പോവാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ ആയിരുന്നു എന്ത്, 1774 1774 കൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് സ്ഥാപിച്ചു എന്നത്. പക്ഷേ ആ സുപ്രീം കോർട്ട് ഇപ്പോഴത്തെ സുപ്രീം കോർട്ടിൻ്റെ ഒരു മുൻഗാമിയല്ല. അഥവാ 1774 കൽക്കത്തയിൽ സ്ഥാപിച്ച ആ ഒരു സുപ്രീം കോർട്ടിൻ്റെ പിൻഗാമിയല്ല നിലവിലുള്ള സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. കാരണം നിലവിലുള്ള സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്. പക്ഷേ ഹൈക്കോർട്ടുകൾക്ക്, ചില ഹൈക്കോർട്ടുകൾക്ക് ഈ സുപ്രീം കോർട്ടിനെ കാട്ടിയും പവേഴ്സ് ഉണ്ട്. ഇതിനടിയിൽ പറയുന്നുണ്ട്, കണ്ടോ, 1800 മദ്രാസിൽ തുടങ്ങിയ ഹൈക്കോർട്ട്, 1803 ബോംബെയിൽ തുടങ്ങിയ ഹൈക്കോർട്ട്. ഓക്കെ, ഇതൊക്കെ അന്ന് സുപ്രീം കോർട്ട്സ് തന്നെ അറിയപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇത് പിന്നെ ഹൈക്കോർട്ട്സായിട്ട് മാറിയിട്ടുണ്ട്, ചില ഹൈക്കോർട്ട്സായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ 1774 സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഹൈക്കോർട്ട്, റിലേറ്റിംഗ് ആക്ട് പ്രകാരം സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻസിനെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. നിങ്ങൾക്കറിയാം അന്ന് ബംഗാൾ വളരെ വലിയൊരു ടെറിട്ടറിയാണ്, വലിയ പറയൊരു ബ്രിട്ടീഷ് ടെറിട്ടറിയാണ്. അവിടെ വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞ ഗവർണർ ജനറൽ ഉണ്ട്. സോ ആ ഒരു സമയത്ത് ധാരാളം വെള്ളക്കാർ, ധാരാളം ബ്രിട്ടീഷേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ ബ്രിട്ടീഷുകാരെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ മാത്രം ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു 1774 സുപ്രീം കോർട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എലീജ ഇംബെ ആയിരുന്നു ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്. ഓക്കെ, എലീജ ഇംബെ. ഓക്കെ, ചിലപ്പോൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കില്ല, എലീജ ഇംബെ ആ പേര് ഒന്ന് നോട്ട് ചെയ്തൊക്കെ. ഓക്കെ, ഇവരായിരുന്നു അതിൻ്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കൽക്കത്തയിലുള്ള ഈ പറയുന്ന സുപ്രീം കോർട്ട് ബംഗാളിനും ബീഹാറിനും ഒഡീഷയ്ക്കും ഉണ്ടായിരുന്നു. ഓക്കെ, മെയിൻലി ഫോർ ബംഗാൾ, ബീഹാറിന് ഒഡീഷ ആയിരുന്നു. പിന്നെ സെയിം പർപ്പസിന് വേണ്ടിയിട്ട് മദ്രാസിൽ സുപ്രീം കോർട്ട് സ്ഥാപിക്കപ്പെട്ടു.
അതേപോലെ 1803 ബോംബെയിൽ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, ഇതൊക്കെ പിന്നീട് ഹൈക്കോടതി സെഷൻ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഹൈക്കോടതി സെഷൻ വരുമ്പോൾ ഇവിടെയൊക്കെ ഹൈക്കോടതികൾ വേറെ സ്ഥാപിക്കപ്പെടുകയും ആ ഹൈക്കോർട്ട് പിന്നീട് ഇപ്പോഴുള്ള ഹൈക്കോർട്ടിൻ്റെ ഒരു മുൻഗാമികൾ എന്ന രീതിയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സുപ്രീം കോടതിയെ പറ്റി പറയുകയാണ്. ഈ പറയുന്ന സുപ്രീം കോടതികൾ, ദീസ് എസ് സി സബ്ബോർഡിനേഷൻ ഇൻ 1861 ആൻഡ് ഹൈക്കോർട്ട് കെയിം ഇൻ കൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ. ഈ ഹൈക്കോർട്ടുകളാണ് എന്ത്, നമ്മളുടെ പ്രസൻറ്റ് ഡേ ഹൈക്കോർട്സിൻ്റെ പിന്മുറക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, 1861 ഈ പറയുന്ന ഹൈക്കോർട്ടുകളെല്ലാം, സോറി, സുപ്രീം കോർട്ടുകളെല്ലാം റിമൂവ് ചെയ്യപ്പെട്ടു അഥവാ അബോളിഷ് ചെയ്യപ്പെട്ടു, റദ്ദാക്കപ്പെട്ടു. അതിനുശേഷം വന്നിരിക്കുന്നത് മൂന്ന് ഹൈക്കോടതികളാണ് കൽക്കത്തയിലും മദ്രാസിലും ബോംബെയിലും വന്നു. ഓക്കെ, ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്താ പറയുന്നത്, വി ഷുഡ് ഹാവ് എ സിംഗിൾ കോർട്ട് അറ്റ് ദ കൺട്രി ഹയസ്റ്റ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. ഇതാണ് കറൻറ്റ് ഹൈക്കോർട്ടിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത്, കറൻറ്റ് ഹൈക്കോർട്ടിൻ്റെ മുമ്പിലുള്ള ആ ഒരു കോർട്ട് എന്നാണ് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പം 1935 GOE ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് എന്ത്, ഒരു ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നമുക്കൊരു ഹയ്യസ്റ്റ് കോർട്ട് വേണം, അത് ഫെഡറൽ കോർട്ട് എന്ന് ഇഷ്ടപ്പെടും. നമുക്കൊരു ഹയ്യസ്റ്റ് കോടതി വേണം, അതിനെ ഫെഡറൽ കോടതി, അതാ ഫെഡറൽ കോർട്ട് എന്നറിയപ്പെടും എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി 26 January 1950 നമ്മുടെ റിപ്പബ്ലിക് ഡേ, റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിലാണ് ഫസ്റ്റ് സിറ്റിംഗ് ഉണ്ടായത്, ഈ പറയുന്ന സുപ്രീം കോടതിയുടെ. ഓക്കെ, ഇനി എ ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ ടെറിട്ടറിയിൽ ഏതൊക്കെ കോടതികളുണ്ടോ ആ കോടതികളിലെല്ലാ സ്ഥലത്തും സുപ്രീം കോടതി ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, സുപ്രീം കോടതി ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ കോർട്ടിലും അത് വാലിഡാണ്, എല്ലാ കോർട്ടിലും അത് പരിഗണിക്കാവുന്ന ഒരു നിയമമായിട്ട് മാറുന്നതാണ്. ഓക്കെ, ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. നിങ്ങൾ ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ചിലതിലെ സിനിമയിലുള്ള വക്കീലന്മാർ വാദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സുപ്രീം കോർട്ട് ഇന്ന കേസിൽ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോർട്ട് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറഞ്ഞു, റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ഡോക്ടറേൻ എന്ന രീതിയിൽ പറഞ്ഞു എന്ന രീതിയിലൊക്കെ പല ഡയലോഗുകളും നമ്മൾ കേൾക്കാറുണ്ട്. ആ കേൾക്കുന്ന ഡയലോഗുകളാണ്, ആ കേൾക്കുന്ന ഡയലോഗുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഒരു സീനിയർ മോസ്റ്റ് പവറാണ്, ഒരു പവറാണ് ഈ പറഞ്ഞ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ എന്ത് പറയുന്നു, സുപ്രീം കോടതിയിൽ എന്ത് പറയുന്നു, അത് തന്നെയാണ് അതിന് താഴെയുള്ള ഹൈക്കോടതിയിലും അതുപോലെ കീഴ്ക്കോടതികളിലൊക്കെ ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയൊരു വേർഡിറ്റായിട്ട്, നമ്മൾ വിധി എന്നാണല്ലോ പറയുക, വേർഡിറ്റ്, ആ ഒരു വേർഡിറ്റ് തന്നെയാണ് അവിടെ ഒരു നിയമമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ മാറുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറയുന്ന ആ നിയമങ്ങൾ, സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, എല്ലാ കോർട്ടുകളിലും, എല്ലാ ഇന്ത്യയുടെ ടെറിട്ടറിയുള്ള എല്ലാ കോർട്ടുകളിലും അതൊരു നിയമമായിട്ട് ഉൾക്കൊള്ളിക്കും. ഇനി ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പവറാണ്, ഓക്കെ, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. സ്ട്രൈക്ക് ഡൗൺ ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ഷൻ കോൺട്രറി ടു ദ പ്രൊവിഷൻ ആൻഡ് ദ സ്കീം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ സ്കീമിൽ, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനോ അതിൽ ഭരണഘടനയുടെ അന്തസത്ത മാറ്റുന്ന രീതിയിൽ, ഭരണഘടനയ്ക്ക് എതിരായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും എക്സിക്യൂട്ടീവ് ആക്ഷൻ, എക്സിക്യൂട്ടീവ് ആക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ബ്യൂറോക്രാറ്റിക് ആക്ഷൻ ആയിരിക്കുക, ഉദ്യോഗസ്ഥർ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി ആയിരിക്കുക, ഒരു ഓർഡർ ആയിരിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കുക, അത് ലെജിസ്ലേറ്റീവ് ആക്ഷൻ, ലെജിസ്ലേറ്റീവ് എന്ന ഒരു പുതിയ നിയമനിർമ്മാണം, ഓക്കെ, അങ്ങനത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻ, അതിലൊരു ഉദ്യോഗസ്ഥർ ചെയ്യുന്നൊരു പ്രവൃത്തിയോ ഒരു ഓർഡറോ ഒരു ഇംപ്ലിമെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണമോ, ഒരു ലെജിസ്ലേറ്റീവ് പർപ്പസോ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള, കട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 13 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൊക്കെ. ഇത് എങ്ങനത്തെ കേസിലൊക്കെയാണ് ജനറൽ വരിക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഓക്കെ, റിലേറ്റഡ് ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് ഗ്യാരണ്ടി ചെയ്തിട്ട് എന്തെങ്കിലും ഈ പറയുന്ന വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ നോക്കും. ഓക്കെ, ഓക്കെ, റിലേറ്റഡ് എന്നാണ്, അത് ചെയ്ത സമയത്ത് ഒരുമിച്ച് ഒന്നാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ വിത്ത് ദിസ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ നടപ്പിലാക്കുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ട് 5 യൂണിയൻ എന്ന ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ആർട്ടിക്കിൾ 124(3) എന്താണ് പറയുന്നത്, എ ഹൈക്കോർട്ട് കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു ഹൈക്കോർട്ട് ജസ്റ്റിസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ആൻഡ്, ഓക്കെ, പാർലമെൻറ്റ് ബൈ ലോ ചേഞ്ച് ചെയ്യുന്നവരെ 7 ജഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പാർലമെൻറ്റ്, അതായത് ആർട്ടിക്കിൾ 124 പറയുന്ന എന്താ, ആർട്ടിക്കിൾ 124(1) എന്ന പാർട്ട് 5 യൂണിയൻ, യൂണിയൻ എന്ന് പറഞ്ഞ പാർട്ടിൽ ആർട്ടിക്കിൾ 124 പറയുന്നത് ഒരു CJA പ്ലസ് ഒരു ചീഫ് ജസ്റ്റിസും അതിൻ്റെ കൂടെ 7 ജഡ്ജസ് ഉള്ള ഒരു
സുപ്രീം കോർട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 124 പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ജഡ്ജസിൻ്റെ എണ്ണം വേണമെങ്കിൽ എന്ത് ചെയ്യുക, പാർലമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ചേഞ്ച് ചെയ്യുന്നവരെ 7 ജഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് 124 പറയുന്നത്. ഇനി ചാപ്റ്റർ, അതിൽ ചാപ്റ്റർ 6 ആണ്. ഇനി നമ്മൾ ബാക്കി പ്രൊവിഷൻസിലേക്ക് പോകുമ്പോൾ, ഓക്കെ, അതിന് ശേഷമുള്ള പ്രൊവിഷൻസിലേക്ക് പോകുമ്പോൾ, പാർട്ട് 6 ഉള്ള പ്രൊവിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, പ്രസൻ്റ്ലി അവിടെ 34 ജഡ്ജസ് ഉണ്ട്. 34 ജഡ്ജസ് ആണ് പ്രസൻ്റ്ലി ഉള്ളത്. ഇപ്പോൾ കറൻറ്റ് സ്ട്രക്ട് നോക്കുകയാണെങ്കിൽ 32+2 വേക്കൻ്റ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രീതിയിൽ നിൽക്കുന്നത്. ഇനി പാർലമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ജഡ്ജസ്, സുപ്രീം കോടതിയിലെ നമ്പർ ഓഫ് ജഡ്ജസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പാർലമെൻറ്റ് ബൈ ലോ, പാർലമെൻറ്റ് ബൈ ലോ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 7 ജഡ്ജസ് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണേൽ ചെയ്യാം. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ആസ് ദ സീറ്റ് ഓഫ് SC as Delhi. ഡൽഹിയെ സുപ്രീം കോടതിയുടെ സീറ്റായിട്ട്, സുപ്രീം കോടതി ആസ്ഥാനമായിട്ട്, ഓക്കെ, സുപ്രീം കോടതിയുടെ ആസ്ഥാനമായിട്ട് ഡൽഹിയെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് പ്രധാന ജസ്റ്റിസ്, ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ ബാക്കി പ്ലേസസും ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്യാനുണ്ട്. വേണമെങ്കിൽ ഒന്ന് ബോംബെയിൽ സിറ്റിംഗ് നടത്തണം എന്ന് തോന്നുന്നത് ബോംബെ സിറ്റിംഗ് നടത്താം. ഇനി മദ്രാസിൽ, ചെന്നൈയിൽ സിറ്റിംഗ് നടത്തണം എന്ന് വെച്ചാൽ ചെന്നൈയിൽ സിറ്റിംഗ് നടത്താം. അല്ലെങ്കിൽ കൽക്കത്തയിൽ ചെയ്യണം എന്ന് വെച്ചാൽ കൽക്കത്തയിൽ ചെയ്യുക. അത് ചീഫ് ജസ്റ്റിസിൻ്റെ ഡിസ്ക്രിഷനാണ്, ചീഫ് ജസ്റ്റിസിൻ്റെ. പക്ഷേ അത് ഒരു ഓപ്ഷനിലാണ്, അത് കമ്പൽസറി അല്ല. വേണമെങ്കിൽ നടത്താമെന്ന രീതിയിലാണ് ഒരു സിറ്റിങ്ങോ അല്ലെങ്കിൽ ബെഞ്ചോ കാര്യങ്ങളൊക്കെ വെക്കാമെന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഓക്കെ, ആസ്ഥാനം, സുപ്രീം കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി തന്നെയാണ്. ഇനി സുപ്രീം കോടതിയിൽ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ്, ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കുക, 5 ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ 5 അഡ്വക്കേറ്റ് ആയിരിക്കുക, ഹൈക്കോടതി ജഡ്ജ് ചെയ്യുക. ഒന്നുകിൽ 5 ഹൈക്കോടതിയിൽ ന്യായാധിപനായിരിക്കുക, ഹൈക്കോടതി ജഡ്ജായിട്ട് 5 ഇരിക്കുക, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട്, ഹൈക്കോർട്ടിൽ ഒരു വക്കീലായിട്ട് 10 പരിചയമുള്ള ഒരാൾ, ഓക്കെ, അതേ ഒരു സിറ്റിസൺ ആയിരിക്കണം എന്തായാലും. അല്ലെങ്കിൽ ഹീ ഷുഡ് ബി എ ഡിസ്റ്റിങ്ക്ഡ് ജൂറിസ് ഇൻ ദ ഐസ് ഓഫ് ദ പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് കണ്ണിൽ, പ്രസിഡൻറ്റ് കാണുകയാണ് ഇയാൾ നിയമത്തിൽ നല്ല വിവരമുള്ളൊരു വ്യക്തിയാണ്, ഓക്കെ, ഇയാൾക്ക് നിയമങ്ങൾ നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളായിട്ട് പ്രസിഡൻ്റ് ഒരാളെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാറ്റഗറി പ്രകാരം അപ്പോയിൻ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരാളെ ഇതുവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഡിസ്ട്രിക്റ്റ് ജൂറിസ് എന്ന കാറ്റഗറിയിൽ ഇതുവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല, ഓക്കെ. അതേപോലെ മിനിമം ഏജ് ഓഫ് അപ്പോയിൻമെൻ്റ് വേണമെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല, എപ്പോൾ വേണമെങ്കിലും അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റും. നോ മിനിമം ഏജ്, മിനിമം ഏജ് ഇല്ല, ഓക്കെ. പക്ഷേ റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ട്, റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്, 65, 65 റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത്, ഓക്കെ. ഇനി എങ്ങനെയാണ് ജഡ്ജസ് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നതെന്ന്, ഓക്കെ, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രസിഡൻ്റാണ് ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്, രാഷ്ട്രപതിയാണ് ന്യായാധിപന്മാരെ, ഹൈ പ്രസിഡൻ്റ് സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാരെ ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, ഓക്കെ. നോർമലി നടക്കുന്നൊരു സംഭവം എന്താണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിട്ടയർ ചെയ്യുകയാണ്. നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അടുത്ത സീനിയർ മോസ്റ്റ് ജഡ്ജിന് എന്ത് ചെയ്യും, അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് നോമിനേറ്റ് ചെയ്യും. നോർമലി അങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്തിട്ടാണ്, അഥവാ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കറണ്ട് ചീഫ് ജസ്റ്റിസ് ഇന്ത്യ, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സ്ഥാനമൊഴിയുന്നത്. അത് സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ടായിരിക്കും, ജനറലി അങ്ങനെയാണ് വരാറ്. അത് പ്രസിഡൻറ്റ് അയാൾ അപ്പോയിൻറ്റ് ചെയ്യും. ഇതൊരു കൺവെൻഷനാണ്, ഇത് നിർബന്ധമല്ല, ഓക്കെ. കൺവെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പ്രാക്ടീസായിട്ട് തുറന്നു പോകുന്ന കാര്യമാണ്, നിർബന്ധമുള്ള കാര്യങ്ങളല്ല, ഓക്കെ. അതുപോലെ ബാക്കി ജഡ്ജസ്, അതർ ജഡ്ജസ്, സി ജെ അല്ലാതെ ബാക്കി ജഡ്ജസ് അപ്പോയിൻ്റ് ചെയ്ത പ്രസിഡൻറ്റ് ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത് സി ജെ ആൻഡ് അതർ ജഡ്ജസ് ഓഫ് എസ് സി ആൻഡ് എച്ച് സി, ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ പ്രസിഡൻറ്റ് എന്ത് ചെയ്യും, ബാക്കി ജഡ്ജസിനെ നിയമിക്കുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസായിട്ടും അതേപോലെ ബാക്കി സുപ്രീം കോടതി ജഡ്ജസായിട്ടും അതേപോലെ ഹൈക്കോടതി ജഡ്ജസായിട്ടും ഒക്കെ ഒരു കൺസൾട്ടേഷൻ നടത്തും, ഒരു സംസാരം നടത്തും, അവരുടെ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കും, ഓക്കെ. ഇനി ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്, ജഡ്ജസ് അപ്പോയിൻ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 കേസസുകളുണ്ട്. കേസസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കേസസിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് വന്നത്, എന്ത് ഉരുത്തിരിഞ്ഞ് പറഞ്ഞു, സുപ്രീം കോടതി എന്താണ് അതിൽ നിന്ന് വിധിച്ചത് എന്ന കാര്യം മാത്രം നമ്മൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ജഡ്ജസ്, 3 കേസുകളിലെ ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്നറിയപ്പെടുന്ന 1982 കേസ്, ഓക്കെ, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ കൺസൾട്ടേഷൻ നോട്ട് ബൈൻഡിങ് ആണ്. അതായത് പ്രസിഡൻറ്റ് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ സുപ്രീം കോടതിയെ, സുപ്രീം കോടതി ജഡ്ജിനെയോ ഹൈക്കോടതി ജഡ്ജിനെയോ, ഈ പറയുന്ന ഈ ഒരു ക്ലോസ്, ഈ ഒരു ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്,
ബൈൻഡിങ് അല്ല, അതായത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമല്ല. അഥവാ പ്രസിഡന്റ് എന്തെങ്കിലും പ്രസിഡന്റിന് അവർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടോ ജഡ്ജായിട്ടോ നിയമിക്കേണ്ട യാതൊരു ഇത് ആവശ്യവുമില്ല എന്ന് 1982 ഫസ്റ്റ് ജഡ്ജസ് കേസിൽ പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ജഡ്ജസ് കേസ് 1993 സെക്കൻഡ് ജഡ്ജസ് കേസിൽ, ഇതിലാണ് കൊളീജിയം സിസ്റ്റം വരുന്നത്. കൊളീജിയം അതിലെന്താണ് പറഞ്ഞത്? എസ് സി ഓവർ റൂൾഡ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇത് തെറ്റാണെന്നാണ് എസ് സി പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഫസ്റ്റ് ജഡ്ജസ് കേസിൽ പറഞ്ഞ ആ ഒരു വെർഡിക്റ്റ് തെറ്റാണ്, അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തെറ്റാണ്. ഓക്കെ, കൺസൾട്ടേഷൻ വിൽ ബി ബൈൻഡിങ് ആൻഡ് സി ജെ വിൽ കൺസൾട്ട് ടു സീനിയർ മോസ്റ്റ് എസ് സി ജഡ്ജസ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവം? കൊളീജിയം സിസ്റ്റത്തിൻ്റെ ഒരു ആരംഭമാണ്, കൺസൾട്ടേഷൻ ബൈൻഡിങ് ആണ്. ഓക്കെ, അങ്ങനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ, കൊടുക്കുന്ന നിർദ്ദേശം നിർബന്ധമായിട്ടും പാലിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ പുതിയൊരു വാക്ക് വരികയാണ്, പുതിയൊരു ടൈപ്പ് ഓഫ് ബോഡി വരികയാണ്, കൊളീജിയം എന്ന രീതിയിൽ. കൊളീജിയത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ്, അതായത് ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതേപോലെ ടു സീനിയർ മോസ്റ്റ് എസ് സി ജഡ്ജസ്, സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസ്. സുപ്രീം കോർട്ടിലെ സീനിയർ ആയിട്ടുള്ള ഏറ്റവും തലമൂത്ത രണ്ട് ജഡ്ജികളും കൂടെ ചേർന്നാണ് കൊളീജിയ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം, ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആ കൺസൾട്ടേഷൻ പ്രസിഡൻറ്റിൽ ബാധകമാണ്. പ്രസിഡൻറ്റ് ഇവർ പറയുന്ന ആരാണോ അവരെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് സെക്കൻഡ് ജഡ്ജസ് കേസ് പറഞ്ഞത്. ഇനി ഓക്കെ, ഞാൻ പറഞ്ഞു 3 judges നോൺ ആസ് കൊളീജിയം. തേർഡ് ജഡ്ജസ് കേസ് 1998 നടന്നു, 5 ശേഷം. ഇവിടെ ഒന്നും കൂടെ പറഞ്ഞു, കൺസൾട്ടേഷൻ ബൈൻഡിങ് ആണ്. ഈ പറയുന്ന കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്തായാലും ബൈൻഡിങ് ആണ്, കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് ആണ്. ഓക്കെ, കൺസൾട്ടേഷൻ എന്ന് പറയുന്ന അവർ ഈ ബൈൻഡിങ്ങിന് പകരം സുപ്രീം കോടതി യൂസ് ചെയ്യുന്ന വാക്കാണ് സാറിന് കൺകറൻസ്. എന്തോ കൺകറൻസ്, കൺകറൻസ് എന്ന് പറയും, കൺകറൻ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കൺകറൻസ്, കൺകറൻസ്. ഓക്കെ, കൺകറൻസ് എന്ന് പറയും, കൺകറൻസിൻ്റെ അർത്ഥം ബൈൻഡിങ് എന്നാണ്. ഓക്കെ, കൺസൾട്ടൻസ് ഈസ് കൺകറൻസ് എന്നാണ് സുപ്രീം കോടതി ആ സമയത്ത് പറഞ്ഞത്, ബൈൻഡിങ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളോടെ വെച്ചു. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഈ ബ്രിങ് ദ നെയിം, അദ്ദേഹമാണ് പുതിയ ആളാരാണോ അയാളുടെ നെയിം കൊണ്ടുവരിക. ഓക്കെ, അയാളുടെ കൂടെ തന്നെ 4 മോസ്റ്റ് ജഡ്ജസ് വിൽ ഡിസ്കസ്, അറ്റ്ലീസ്റ്റ് 3 ഷുഡ് സപ്പോർട്ട്. അതായത് കൊളീജിയം ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, നേരത്തെ 3 ആണുള്ളത്, ഒരു സി ജെയും 2 ജഡ്ജസ് ആണുള്ളത്, സോറി 2 സുപ്രീം കോടതി സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണുള്ളത്. അതിന് പകരം എന്ത് ചെയ്തു, ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, അതായത് 4 സി ജെ ഉള്ളൊരു പാനലിൽ ഈ പേര് ചർച്ച ചെയ്യുക, പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു പേര് ചർച്ച ചെയ്തിട്ട് അതിൽ മൂന്നാൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, ഒരു ജനാധിപത്യ രീതിയിലേക്ക് മാറി. അതായത് മൂന്നാൾക്കാർ ഈ പറയുന്ന സി ജെയും ജഡ്ജസും ഉള്ള ഈ ഒരു പാനലിൽ നിന്ന് മൂന്നാൾക്കാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, 4 പ്ലാനിൽ നിന്ന് മൂന്നാൾക്കാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പേര് പ്രസിഡന്റിന് പാസ് ചെയ്യുക. അപ്പോൾ പ്രസിഡന്റ് എന്തായാലും അപ്പോയിൻറ്റ് ചെയ്യണം, ആര് കൊളീജിയത്തിൽ നിന്ന് ആരുടെ പേര് കൊളീജിയത്തിൽ നിന്ന് പോയാലും അത് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് പ്രസിഡന്റിൻ്റെ ചുമതലയാണ്. ഓക്കെ, പക്ഷേ ഈ കൊളീജിയം എന്ന വേർഡ് നോവേർ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നാളെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, ദ വേർഡ് കൊളീജിയം ഈസ് വെൽ ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തെറ്റാണ്, കൊളീജിയം എന്ന വീട് എവിടെയില്ല, കൊളീജിയം എന്ന വീട് നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ചേർത്തിട്ടില്ല. അത് ഈ പറയുന്ന ജഡ്ജസ് കേസിൻ്റെ ആ ഒരു സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ വീടാണ് കൊളീജിയം, പിന്നെ നമ്മൾ കൊളീജിയം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസൻ്റ്ലി കൊളീജിയം ഉണ്ട്, കൊളീജിയം പറയുന്ന ബൈൻഡിങ് ആണ്. കൊളീജിയത്തിൽ ഒരു പേര് തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാണ്, ഈ പറയുന്ന ജനാധിപത്യ രീതിയിലാണ്, 1+4 3 സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ NJAC നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനും കൊളീജിയവും വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. NJAC ഇപ്പോൾ ഇല്ല, സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ഓക്കെ, ഈ കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്നതിന് യാതൊരു മാറ്ററും ഇല്ല, അത് യാതൊരു മാറ്ററോ റീസണോ ക്രൈറ്റീരിയ അങ്ങനെയൊന്നുമില്ല ഒരു പേര് റെക്കമെൻഡ് ചെയ്യുന്നതിൽ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ എന്ന രീതിയിൽ, ഓക്കെ, അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊളീജിയം ഒരു പേര് റെക്കമെൻഡ് ചെയ്യുന്നത്, ക്വാളിഫിക്കേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ റെക്കമെൻഡ് ചെയ്യാലോ. അപ്പോൾ അങ്ങനെ ഒരു അതിനൊന്ന് കൗണ്ടർ ചെയ്യണം എന്നൊരു വാദം മുന്നോട്ട് വെച്ചിട്ടാണ് നമ്മളുടെ കേന്ദ്ര സർക്കാർ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനെ നിയമിച്ചത്. ഇത് 99 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റായിട്ടാണ്, 99 ഭരണഘടനാ ഭേദഗതി 2014 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്ട് പ്രകാരമാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് നിയമിക്കുന്നത്. ഓക്കെ, ഈ NJAC ഒരു കോമ്പിനേഷൻ അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 6 ടോട്ടൽ ഉണ്ടാവും, അതിൽ 3 ജുഡീഷ്യറിയിൽ നിന്നായിരിക്കും, 3. നേരത്തെ കൊളീജിയം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആൾക്കാരും ജുഡീഷ്യറിയിൽ നിന്നാണ്, കാരണം സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ് സി ജെ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ
പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ മൂന്ന് ആൾക്കാർ ഗവൺമെൻറ് ഉണ്ട്. അത് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ആൾക്കാർ ഇവിടെ ഉണ്ട്. മൂന്ന് ആൾക്കാർ ജുഡീഷ്യറിയിൽ നിന്നാണ്, മൂന്ന് ആൾക്കാർ ഫ്രം ജഡ്ജസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ലോയർ കമ്മ്യൂണിറ്റീസ് ആണ്, ആൻഡ് ത്രീ ഫ്രം ഗവൺമെൻറ്. മൂന്ന് ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. ഓക്കെ, അവരെന്ത് ചെയ്യും, അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പേര് കൊടുക്കും. ഓക്കെ, ഇവിടെ ഈ പറയുന്ന ആറിൽ എത്ര വേണം, 4/6 പാസ്സാകണം. ഓക്കെ, 4/6 അതിൽ മെജോറിറ്റിയിൽ പാസ്സാവണം, 4 വോട്ട് അറ്റ്ലീസ്റ്റ് കിട്ടണം. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ പറയുന്ന 6 മെമ്പേഴ്സുള്ള പാനലിൽ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയിലെ കമ്മീഷനിലെ 6 മെമ്പേഴ്സ്, മൂന്നാൾക്കാർ ഫ്രം ഗവൺമെൻറ്റാണ്, മൂന്നാൾക്കാർ ഫ്രം ജുഡീഷ്യറിയാണ്. അവർ ഒരു പേര് ഡിസ്കസ് ചെയ്യും. അവർ ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുക്കുക. അതിൽ 4 വോട്ടെങ്കിൽ കിട്ടണം, ഈ 6 പേരിൽ 4 വോട്ടെങ്കിൽ കിട്ടിയാൽ മാത്രമേ അവർക്ക് പേര് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ പേര് പ്രസിഡൻറ്റിന് കൊടുത്ത് അവർ അപ്പോയിൻറ്റ് ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ജുഡീഷ്യറി സ്ട്രിക് ഡൗൺ ചെയ്തു, സുപ്രീം കോടതി സ്പോട്ടിൽ സ്ട്രിക് ഡൗൺ ചെയ്തു, ഇത് ബേസിക് ടെക്സ്റ്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, ഭരണഘടനയുടെ പ്രധാനപ്പെട്ട തത്വങ്ങളെ വയലേറ്റ് ചെയ്യുന്ന, ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളെ റദ്ദാക്കുന്ന, വയലേറ്റ് ചെയ്യുന്ന, അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രൊവിഷനാണ് NJSC എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അപ്പം തന്നെ അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തു. സോ ഇപ്പോൾ ഈ പറയുന്ന സാധനം ഇല്ല, ഇപ്പോൾ NJSC എന്ന് പറയുന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഇല്ല. ഓക്കെ, ഇനി സെൻട്രൽ കാൻസൻറ്റ് സം നെയിംഡ് കൊളീജിയം. കൊളീജിയത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിൽ വേണമെങ്കിൽ കുറച്ച് പേരുകൾ കൊളീജിയത്തിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, എപ്പോൾ കൊളീജിയം പേര് കൊടുക്കുന്നോ, ഓക്കെ, പ്രസിഡൻറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ്സ്. ഇപ്പോൾ കൊളീജിയം ഒരാളുടെ പേര് കൊടുത്തിട്ട് നാളെ തന്നെ അയാൾ അപ്പോയിൻറ്റ് ചെയ്യണമെന്നോ മറ്റന്നാൾ അപ്പോയിൻറ്റ് ചെയ്യണമെന്നോ ഒന്നും പറയില്ല. കാരണം അതിന് പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നുമില്ല, എപ്പോഴാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പ്രസിഡൻ്റ് ഡിസ്ക്രിപ്ഷൻ പോലെ പ്രസിഡൻറ്റ് തോന്നുന്ന സമയത്ത് പ്രസിഡൻ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സെൻറ്ററിന് വേണമെങ്കിൽ കുറച്ച് നെയിംസ് വേണമെങ്കിൽ കൊളീജിയത്തിന് അയക്കാം, പ്രസിഡൻറ്റ് ഡയറക്റ്റ് അയക്കാൻ പറ്റില്ല, കൊളീജിയത്തിന് അയക്കാം. കൊളീജിയം വേണമെങ്കിൽ അതൊന്ന് പരിഗണിക്കും, അവർക്ക് താല്പര്യമുള്ള പേരുകളാണെങ്കിൽ അവരെന്തായാലും അത് പരിഗണിക്കും, അല്ലെങ്കിൽ അത് പരിഗണിക്കില്ല. അത് ജനറലി നടക്കുന്ന ഒരു കൺവെൻഷനാണ്. കൊളീജിയം വേണമെങ്കിൽ അത് പരിഗണിക്കാം, പരിഗണിക്കാതിരിക്കാം. ഓക്കെ, അതേപോലെ ടൈം ലിമിറ്റ് ഇല്ല പ്രസിഡൻ്റ് അപ്രൂവ് ചെയ്യാൻ. ഇനി നമ്മൾ ഓത്തിലേക്ക് പോകണം. ഓത്ത് എന്ന് വെച്ചാൽ അവരെ സത്യപ്രതിജ്ഞ. ഓക്കെ, പ്രസിഡൻ്റാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക, നമ്മുടെ രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ ഇവർ രണ്ട് ഓത്ത് എടുക്കുന്നുണ്ട്. ഒന്ന് എന്താണ്, അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനെ ഉയർത്തി കാടുന്ന ഒരു ഓത്തും, ഫെയ്ത്ത് ആൻഡ് അലിയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ വിശ്വാസം വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഓത്ത് ഈ പറയുന്ന സുപ്രീം കോർട്ട് ജഡ്ജസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി റിമൂവ് ചെയ്യുന്നവരാണ്, റിമൂവ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്, അത് റെസിഗ്നേഷൻ പ്രസിഡൻറ്റ്. രാജിക്കത്ത് കൊടുക്കുന്നതും പ്രസിഡൻ്റാണ്, രാജിക്കത്ത് കൊടുക്കുന്നതും രാഷ്ട്രപതിക്കാണ്. അതേപോലെ റിമൂവ് ചെയ്യുന്ന, സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതും രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്. ഇനി നമുക്ക് റിമൂവൽ പ്രോസസ്സിലേക്ക് നോക്കാം, എങ്ങനെയാണ് റിമൂവൽ ചെയ്യുക. ഹൈക്കോടതി ജഡ്ജും സുപ്രീം കോടതി ജഡ്ജും രണ്ടുപേരും സെയിം പ്രോസസ്സിലാണ് റിമൂവ് ആകുന്നത്. ഓക്കെ, സെയിം പ്രോസസ്സിലാണ്. രണ്ട് ഗ്രൗണ്ട്സാണുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ പ്രസിഡൻറ്റ് പഠിച്ച സമയത്ത് പ്രസിഡൻറ്റ് ഒരു ഗ്രൗണ്ടാണ് ഉണ്ടായത്, എന്താ ഉണ്ടായിരുന്നത്, വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. പക്ഷേ ഇവിടെ പറയുന്നത് രണ്ട് ഗ്രൗണ്ട്സാണുള്ളത്. ഒന്നെന്താണ്, പ്രൂവൺ മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും. ഓക്കെ, പ്രൂവൺ മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി, ഈ രണ്ട് ഗ്രൗണ്ട്സാണ് കൊടുത്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, ഇനി പ്രൊസീഡിങ്സ്, ഇതിൻ്റെ പ്രൊസീഡിങ്സ് വേണമെങ്കിൽ രാജ്യസഭയിലും തുടങ്ങാം, ലോകസഭയിലും തുടങ്ങാം, LSലും തുടങ്ങാം, RSലും തുടങ്ങാം. ഓക്കെ, രാജ്യസഭയിലാണെങ്കിൽ 50 സപ്പോർട്ടേഴ്സ് വേണം, 50 പേര് ഈ പറയുന്ന പ്രമേയം സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ പിന്താങ്ങിക്കൊണ്ട് 50 പേര് വേണം ഈ റിമൂവൽ പ്രമേയം, അതായത് ഒരു ജഡ്ജിയെ പുറത്താക്കാനുള്ള പ്രമേയം 50 പേര് രാജ്യസഭയിൽ പിന്തുണയ്ക്കണം, ലോകസഭ വലിയ ഹൗസായതുകൊണ്ട് അവിടെ 100 പേര് പിന്തുണയ്ക്കണം. ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് ഇല്ലെങ്കിൽ, എന്ത് ചെയ്യുക, പ്രൊസീഡിംഗ് ഓഫർ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ഈ പറയുന്ന 50 സപ്പോർട്ടേഴ്സ് ഇല്ലെങ്കിൽ പ്രൊസീഡിംഗ് ഓഫീസർ വേണമെങ്കിൽ ആ പ്രമേയം റിജക്റ്റ് ചെയ്യാൻ പറ്റും. LSലും ആ ഒരു പവറുണ്ട്, ലോക്സഭയിലും ആ ഒരു പവറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്രിസൈഡിംഗ് ഓഫീസർ അതിനൊരു മെമ്പറാണ്. ഇപ്പോൾ ലോക്സഭയിലൊക്കെയാണ് സ്പീക്കർ മിക്കവാറും മെമ്പറായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ഈ പറയുന്ന റിമൂവൽ പ്രോസസ്സിൽ. ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റ് വോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അയാൾ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണെങ്കിലും അദ്ദേഹം അവിടുത്തെ മെമ്പറല്ല, അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്പീക്കർ, ലോക്സഭാ സ്പീക്കറൊക്കെ വോട്ട് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ മെമ്പറാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി ഒരു 3-member committee, ഇങ്ങനെ ഒരു ചാർജ്, ഇപ്പം ഒന്നെങ്കിൽ പ്രൂവൺ മിസ്ബിഹേവിയർ പറഞ്ഞിട്ടായിരിക്കും, അല്ലെ ഇൻകപ്പാസിറ്റി പറഞ്ഞേക്കാം, എന്ത് ചാർജിലാണോ ആ ചാർജ് ഒരു ജഡ്ജിക്കെതിരെ ചുമത്തിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു 3-member committee വരും. ഓക്കെ, ഒരു 3-member committee ഇവിടെ വരും. ആ 3-member committee CJ ഉണ്ടാവും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഒരു ജഡ്ജിൻ സുപ്രീം കോടതി ഹൈക്കോടതിയിലെ ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിസിനോ, ജഡ്ജല്ല, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും. അതേപോലെ ഒരു ജൂറിസ്റ്റ് ഉണ്ടാവും, ഒരു എമിനൻ്റ് ജൂറിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പരമോന്നത ന്യായാധിപൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടാവും. ആൻഡ്
സുപ്രീം കോടതി സോറി ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, അതേപോലെ ഒരു എമിനൻ ജൂറിസ്റ്റ് ഉണ്ടാവും, നിയമത്തിലൊക്കെ നല്ല പിടിപാടുള്ള അവഗാഹമുള്ള ഒരു വ്യക്തിയും ഉണ്ടാവും. ഈ മെമ്പേഴ്സുള്ള ഒരു കമ്മിറ്റി, ഈ മൂന്ന് മെമ്പേഴ്സുള്ള ഒരു കമ്മിറ്റി വളരെ വിശദമായിട്ട് ഈ പറഞ്ഞ ചാർജുകളെ പറ്റി അന്വേഷിക്കും. ഓക്കെ, അന്വേഷിച്ചിട്ട് ചാർജസ് ട്രൂ ആണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ ട്രൂ ആണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹൗസ് വോട്ട് ചെയ്യും. ഓക്കെ, രണ്ട് ഹൗസും വോട്ട് ചെയ്യും. ഓക്കെ, അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പാർലമെൻറ്റ് പറഞ്ഞുകൂടെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് 2/3 ഓഫ് ദ പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്, അതായത് ഇപ്പം ഹൗസിൽ പ്രസൻ്റ് ആയ ആൾക്കാരുടെ 2/3 പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് പ്ലസ് ഹാഫ്, അതൊക്കെയാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹം റിമൂവ് ആവും. ഇത് രണ്ട് ഹൗസിലും, ഒരു ഹൗസ് പാസ്സാക്കി അടുത്ത ഹൗസിലേക്ക് വിടുകയാണെങ്കിൽ ആ ഹൗസിലും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. അങ്ങനെ രണ്ട് ഹൗസും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുകയാണെങ്കിൽ പ്രസിഡൻ്റ് അങ്ങ് സൈൻ ചെയ്യുകയും ചെയ്യും, അങ്ങനെ ഈ പറയുന്ന ജഡ്ജിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 റെഗുലേറ്റ്സ് ദ പ്രൊസീജിയർ ഓഫ് റിമൂവൽ. ഓക്കെ, ഈ 1968 ജഡ്ജസ് എൻക്വയറി ആക്ടിലാണ് ഈ പറയുന്ന റിമൂവൽ പ്രൊസീജിയറിനെ പറ്റിയിട്ട് കാര്യമായിട്ട് പറയുന്നത്. അത് ചില കാര്യങ്ങൾ നമ്മളെ ഈ പറയുന്ന പ്രോസസ്സ് ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി സാലറീസിനെ പറ്റി പറയുകയാണെങ്കിൽ, സാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ദേ കനോട്ട് റെഡ്യൂസ് ഡ്യൂറിങ് ടെന്യൂർ, കാലയളവിൻ്റെ സമയത്ത് സാലറീസ് ശമ്പളം കുറയ്ക്കാൻ പാടില്ല. ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജികളെ ടെന്യൂറിൻ്റെ സമയത്ത് അവരുടെ കാലയളവിൽ അവരുടെ ശമ്പളം കുറയ്ക്കാൻ പാടില്ല. പാർലമെൻറ്റാണ് എത്ര ശമ്പളം കൊടുക്കണമെന്ന് തീരുമാനമെടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിനൊരു കേസുണ്ട്, ഈ പറയുന്ന റെഡ്യൂസ് ചെയ്യുന്ന അവരുടെ ശമ്പളം റെഡ്യൂസ് ചെയ്യുന്നൊരു കേസുണ്ട്. അതെവിടെയാണ്? ഫിനാൻഷ്യൽ എമർജൻസിയിൽ. ഫിനാൻഷ്യൽ എമർജൻസിയിൽ മാത്രം, സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ മാത്രം ഈ പറയുന്ന സാലറി ഒന്ന് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇത് വേറൊരു സ്പെഷ്യൽ പോയിൻ്റാണ്. ദെർ ക്യാൻ ബി ആക്ടിങ് ചീഫ് ജസ്റ്റിസ്, അവിടെ വേണമെങ്കിൽ ആക്ടിങ് ചീഫ് ജസ്റ്റിസുകൾ വേണമെങ്കിൽ ഉണ്ടാവാം എന്ന് പറയുന്നു. ഇനി അഡ്ഹോക്ക് ജഡ്ജ് ഉണ്ട്, അഡ്ഹോക്ക് ജഡ്ജ്, അതായത് താൽക്കാലിക ജഡ്ജുകൾ എന്ന് പറയും. ഓക്കെ, കോറം ഇല്ലാതെ വരുന്ന സമയത്ത് ഇപ്പോൾ ജഡ്ജസ് ഇല്ലാത്ത രീതിയിൽ കേസുകൾ തീർപ്പാക്കേണ്ടി വരിക. ഇപ്പോൾ നമ്മളുടെ ഒരു നാട്ടിൻപുറത്ത് സാധാരണ കോടതിയാണെങ്കിൽ അവിടെ ഒരു ന്യായാധിപനുണ്ടാവുക, പക്ഷേ നമ്മളുടെ സുപ്രീം കോടതിയിലൊക്കെ രണ്ട് പേരായിട്ടാണ് സിറ്റിംഗ് ഇരിക്കുക. അപ്പോൾ രണ്ട് പേരാണ് ഒരു കേസ് കേസിൻ്റെ വാദം കേൾക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ടു, അതായത് ഒരു ബിസിനസ് നടത്താൻ വേണ്ടി മിനിമം വേണ്ട സ്ട്രെങ്ത്താണ് കോറം എന്ന് നമ്മൾ പാർലമെൻറ്റ് പഠിച്ച സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു കേസ് കേൾക്കാൻ വേണ്ടിയിട്ട്, ഒരു കേസിൻ്റെ ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് മിനിമം വേണ്ട ആൾക്കാർ രണ്ടാൾക്കാരാണ്. അതാണ് രണ്ട് പേരെയാണ് നമ്മളിവിടെ കോറം എന്ന് പറയുക. ഓക്കെ, ലാക്ക് ഓഫ് കോറം. ഈ കോറം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ താൽക്കാലികമായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ജഡ്ജസിനെ ക്രൈറ്റീരിയയാണ് ഇവിടെ പറയുന്നത്. ഒരു ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം, 5 ഇയർ, 5 വർഷമായിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം. അങ്ങനെ ആൾക്കാരുള്ള ആളെ താൽക്കാലികമായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഈ പറയുന്ന താൽക്കാലികക്കാർ അപ്പോയിൻ്റ് ചെയ്ത്, അതായത് അഡ്ഹോക്ക് ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അവർ പ്രസിഡൻ്റായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന അഡ്ഹോക്ക് ജഡ്ജിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റിട്ടയേർഡ് ജഡ്ജിന് വേണമെങ്കിലും ഈ പറയുന്ന അഡ്ഹോക്ക് ജഡ്ജ് ആക്കാൻ പറ്റും. പക്ഷേ ഈ റിട്ടയേർഡ് ജഡ്ജിന് എന്ത് രീതിയിൽ അലവൻസ് കൊടുക്കണം, ശമ്പളം കൊടുക്കണം എന്ന രീതിയിൽ കാര്യമൊക്കെ അത് പ്രസിഡൻറ്റ് തീരുമാനിക്കും. അദ്ദേഹത്തിൻ്റെ അലവൻസൊക്കെ പ്രസിഡൻ്റാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളുണ്ട്, അത് നമ്മളെ നാളെ ക്ലാസ്സിൽ, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുന്നതാണ്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റേ സ്ഥലത്തുള്ള കോടതികളുമായിട്ടും, ഇപ്പം സുപ്രീം കോടതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഹൈക്കോർട്ടുമായിട്ടും വളരെ ഇൻ്റർ കണക്റ്റഡാണ്. അത് തന്നെ താഴെയുള്ള ജില്ലാ കോടതികളൊക്കെ ആയിട്ടും ഇൻ്റർ കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹൈക്കോടതിൻ്റെ ചാപ്റ്റർ ഒന്ന് ലക്ഷ്മി ആന്നിൽ വായിക്കുക. അപ്പോൾ താങ്ക് യു, സി യു അഗെയിൻ.